മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തത് കുമാരൻ ആശാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചുമായിരുന്നു. ആ മുഖത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കുമാരൻ ആശാൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകതകളെക്കുറിച്ചും. സ്നേഹഗായകനെന്നും ആശയഗംഭീരനെന്നും അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കവിതകളുടെ കൂടുതലുള്ള പ്രത്യേകത സ്നേഹത്തെക്കുറിച്ച് തൻ്റെ കൃതികളിലൂടെ സൂക്ഷ്മമായി വർണ്ണിക്കാനും അതിൻ്റെ ത്യാഗത്തെക്കുറിച്ചും അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചും വിവരിക്കാനും കുമാരനാശാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും സ്നേഹഗായകൻ എന്ന് അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടാവുക? ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനും അനുയായിയും അദ്ദേഹത്തിൻ്റെ തത്വചിന്തകളുടെ ഒരു പിന്മുറക്കാരനുമായിരുന്നു കുമാരനാശാൻ. പക്ഷേ തത്വചിന്തയിൽ അധിഷ്ഠിതമായ കൃതികളായിരുന്നു എങ്കിൽ കൂടി അതിൽ സ്നേഹത്തെക്കുറിച്ച് പാടാനാണ് കുമാരനാശാൻ ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നളിനി എന്ന കൃതിയിലും സ്നേഹാന്വേഷണമാണ്, സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു തിരഞ്ഞു പോക്കാണ് നമുക്ക് കാണാൻ കഴിയുക. 1907 ആദ്യ ഖണ്ഡകാവ്യമായ വീണപൂവിലൂടെയാണ് അദ്ദേഹം ഈ സ്നേഹാന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ ജീവിതാവസ്ഥകളെക്കുറിച്ചുമാണ് വീണപൂവ് ആഴ്ത്തിപ്പാടുന്നതെങ്കിൽ, നളിനി, ലീല തുടങ്ങിയ കാവ്യങ്ങൾ കാമുകീ കാമുകന്മാരുടെ വിയോഗവും വിരഹവും അവരുടെ പിന്നീടുള്ള തിരിച്ച് ഉള്ള കണ്ടുമുട്ടലുമാണ് വിവരിക്കുന്നത്. വളരെ സൂക്ഷ്മമായി ചിന്തിക്കുകയാണെങ്കിൽ സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് ലഭിക്കാൻ ഏറെ പ്രയാസമുള്ളതാണ്. സ്നേഹം ലഭിക്കാൻ ഒരു പ്രയാസവുമില്ല, പക്ഷേ യഥാർത്ഥ സ്നേഹം ലഭിക്കാൻ വളരെ പ്രയാസമാണ്. ഫലേച്ഛയില്ലാതെ ഉള്ള സ്നേഹം മാതാവില്ലെന്ന് നമുക്ക് ലഭിക്കുന്ന ആ സ്നേഹത്തെക്കുറിച്ച് നമുക്കറിയാം. യാതൊന്നും ഇച്ഛിക്കാതെയുള്ള സ്നേഹം, ഒരു സൈനികന് തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, അത് മൃഗങ്ങളിലായാലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരുപാട് വീഡിയോസിലും ചിത്രങ്ങളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്വന്തം ജീവിതം പോലും തൃണവൽക്കണിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ മുതിരുന്ന മാതാപിതാക്കൾ. അപ്പോൾ ഇതെല്ലാം സ്നേഹത്തിൻ്റെ വേറെ വേറെയുള്ള രൂപങ്ങളാണ്. ഈ കാവ്യത്തിൽ, നളിനി എന്ന കാവ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ചിത്രീകരണമാണ്. ആത്മാവിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്നേഹം. നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു. അവർ ഒന്നിച്ച് പാഠശാലയിൽ പോയിരുന്നു, ഒന്നിച്ച് വളർന്നവരാണ്. നളിനിക്ക് ദിവാകരനോട് തൻ്റെ ഭർത്താവ് എന്ന രീതിയിലുള്ള സ്നേഹമായിരുന്നു. ചെറുപ്പകാലം മുതൽ തന്നെ അവനെ അല്ലാതെ താൻ വേറെ ആരെയും വിവാഹം ചെയ്യില്ല എന്നുള്ള ഒരു ചിന്ത അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ദിവാകരനാവട്ടെ അങ്ങനെ ആയിരുന്നില്ല. അവന് തൻ്റെ കളിക്കൂട്ടുകാരിയോടുള്ള സ്നേഹം മാത്രമായിരുന്നു നളിനിയോടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പ്രായം എത്തിയപ്പോൾ ദിവാകരൻ സന്യാസത്തിനായി തൻ്റെ നാടും വീടും ഉപേക്ഷിച്ച് പോകുന്നു. നളിനിക്കിത് ഒരുപാട് വിഷമമുണ്ടാക്കി. അവൾ തൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടതുപോലെയായി. വീട്ടിലാണെങ്കിൽ മറ്റു വിവാഹാലോചനകൾ വരുന്നൊരു സന്ദർഭത്തിൽ ഇനി തനിക്ക് അവിടെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് കരുതി അവൾ ഒരു പൊയ്കയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാൻ മുതിരുന്നു. ഇത് കണ്ടുകൊണ്ടുവന്ന ഒരു സന്യാസിനി പൊയ്കയിൽ നിന്ന് നളിനിയെ പിടിച്ച് കരകയറ്റുകയും അവളോട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അവളെ സമാധാനിപ്പിച്ച് തങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. പിന്നീട് നളിനി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അവൾ പോയത് ഈ സന്യാസി സമൂഹത്തിൻ്റെ കൂടെ ഓരോ നാടുകൾ തോറും സഞ്ചരിക്കാനും അവിടെ കുറച്ച് ദിവസം താമസിച്ച് അവിടുത്തെ ചുറ്റുപാടുകളുമായി ഇടപഴകി അവിടുത്തെ ജനങ്ങളെയെല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല പാതയിലേക്ക് തിരിച്ച് അങ്ങനെ തുടർന്നു പോകുന്നൊരു പ്രയാണമായിട്ടുള്ള ഈ സന്യാസി വൃന്ദത്തിൻ്റെ കൂടെയായിരുന്നു. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞു.
പക്ഷേ നളിനിയുടെ ഉള്ളിൽ അപ്പോഴും സന്യാസി വർഗത്തോടുള്ള ആ യാത്രയിൽ പോലും അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് തൻ്റെ പ്രിയതമനെ തേടി കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹിമാലയ പർവ്വതത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു സമയത്ത് അവൾ ദിവാകരനെ പോലെയുള്ള ഈ ഒരു യുവ സന്യാസിയെ ദൂരെ നോട്ടത്തിൽ കാണുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ തന്നെ ദിവാകരനെ തിരിച്ചറിഞ്ഞ നളിനി പിന്നീട് മടിച്ചു നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇനി തനിക്ക് അവനെ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ നളിനി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും അവൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഞാനാണ് താങ്കളെ തേടി വന്നിരിക്കുന്ന നളിനിയാണ്, താങ്കൾ പണ്ട് എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നെല്ലാം പറഞ്ഞ് പരിചയം പുതുക്കുകയുമാണ് ചെയ്തിരുന്നത്. ഒരു നിമിഷം പോലും വൈകിയാൽ, അവനെ പരിചയപ്പെടാതിരുന്നാൽ അവൻ തിരിച്ച് വീണ്ടും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതുപോലെ തോന്നി. അവളുടെ ശബ്ദം കേട്ടപ്പോൾ തിരിച്ചറിഞ്ഞ ദിവാകരൻ പക്ഷേ അതിയായിട്ടുള്ള കൗതുകമൊന്നും അതിൽ കാണിച്ചില്ല. സാധാരണ ഒരു യുവതിയോട് തോന്നുന്ന ഒരു യുവസന്യാസിക്ക് പരിചിതയായ ഒരു യുവതിയോട് തോന്നുന്ന സൗഹൃദമല്ലാതെ ദിവാകരൻ്റെ ഉള്ളിൽ ഒന്നും തോന്നിയില്ല. കാരണം അവൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് സന്യാസമായിരുന്നു. തൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് സന്യാസത്തിലാണ് എന്ന് ദിവാകരന് തിരിച്ചറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ നളിനിയെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ഉതിരുന്നില്ല. പക്ഷെ പറയുന്നുണ്ട്, ശരിയാണ്, എനിക്ക് നിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഉടനെ തന്നെ നളിനിയാണെന്ന് മനസ്സിലായി. പക്ഷേ നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല. കാരണം നീ അന്നത്തേക്കാൾ വളർന്നു പോയിരിക്കുന്നു. ഞാൻ കാണുമ്പോൾ നീ ബാലികയാണ്, പക്ഷേ ഇന്ന് വളർന്നു വന്നിരിക്കുന്നു. ഈ വീടും നാടും വിട്ട് നീ എന്തുകൊണ്ടാണ് ഇവിടെ സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നളിനി പറയുന്നു, ഞാൻ താങ്കളെ തേടിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ മോക്ഷം താങ്കളെ കാണുക എന്നുള്ളതായിരുന്നു. ഇപ്പോഴിതാ അത് സാധ്യമായിരിക്കുന്നു. ഇത് കേട്ട ദിവാകരൻ സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഈ യുവതിയെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്നും ആത്മസമർപ്പണമായി സ്വീകരിച്ചിരുന്നത് സന്യാസമായിരുന്നു, ലോകത്തെ സേവിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ദിവാകരൻ പറഞ്ഞു മനസ്സിലാക്കുകയാണ്, അല്ലയോ നളിനി, നീ എന്ത് കരുതിയാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ജീവിതം സന്യാസത്തിന് ഒഴിഞ്ഞു വെച്ചതാണ്. ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടവനുമാണ്. പക്ഷേ വിവേകികളായിട്ടുള്ള ഒരാളും തിരിച്ച് ഫലം ഇച്ഛിക്കാതെയാണ് സ്നേഹിക്കുക. അത് നളിനിയോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നീ സ്നേഹിക്കാം, പക്ഷെ അത് തിരിച്ച് അതേപോലെ കിട്ടണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നു. ഈ കാവ്യം ഒരു പക്ഷേ നമ്മളുടെ നോട്ടത്തിൽ വായിച്ചെടുക്കുകയാണെങ്കിൽ, നളിനിയുടെ സ്ഥാനത്ത് നിന്ന് വായിച്ചെടുക്കുകയാണെങ്കിൽ ഇത് വളരെ ദുഃഖകരമായി നമുക്ക് തോന്നാം. ദിവാകരൻ്റെ ഭാഗത്തു നിന്ന് വായിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ശരിയായ രീതി എന്നും നമുക്ക് തോന്നാം. കാരണം ഒരാളെ നമ്മൾ സ്നേഹിച്ചാൽ തിരിച്ച് അതുപോലെ തന്നെ സ്നേഹം നമുക്ക് ലഭിക്കണമെന്ന് വാശി പിടിക്കുക എന്നുള്ളത് ഏത് കാലത്തും നാം ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ത്യാഗത്തിൻ്റെ ഒരു കഥയാണ്. കാരണം സ്നേഹം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ത്യാഗം തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ആത്മസമർപ്പണമുണ്ട്. നമ്മളെന്തായി തീരണം, എങ്ങനെയായി തീരണം എന്നുള്ള ചിന്ത, അതിനനുസരിച്ച് മാത്രമേ ഒരു വ്യക്തി ജീവിക്കുകയുള്ളൂ. അവരെ നിർബന്ധിച്ച് നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് പിന്തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ഈ കാവ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയപ്പെടുന്നത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു രൂപം നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ജീവിത ചിന്തകൾ കൂടി ആശാൻ ഇതിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. ലൗകികമായിട്ടുള്ള ചിന്തകളിൽ മുഴുകിയ നളിനിയും അലൗകികമായ ആത്മാവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ദിവാകരനും ജീവിതത്തിൻ്റെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങളെയാണ് നമുക്ക് മുന്നിൽ തെളിവാക്കി തരുന്നത്. പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. പാഠഭാഗത്തിലേക്ക്,
കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഭാഗമാണിത്. നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു. ഒരുമിച്ച് പാഠശാലയിൽ പോയവർ. യുവാവായ ദിവാകരൻ സന്യാസത്തിൽ തൽപരനായി നാടുവിട്ടുപോയി. തൻ്റെ വിവാഹം നിശ്ചയിച്ചതറിഞ്ഞ് വീട് വിട്ടിറങ്ങി പൊയ്കയിലേക്ക് എടുത്തു ചാടിയ നളിനിയെ ഒരു സന്യാസിനി രക്ഷപ്പെടുത്തുന്നു. വർഷങ്ങൾക്കു ശേഷം ഹിമാലയത്തിൽ സന്യാസിയായി കഴിയുന്ന ദിവാകരനെ നളിനി കണ്ടുമുട്ടുന്നതും തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് സ്മരണകൾ പങ്കുവെക്കുന്നതുമാണ് പാഠഭാഗം. പ്രിയ ദർശനം, പ്രിയദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട കാഴ്ച, ദർശനം, കാഴ്ച. നളിനിയെ സംബന്ധിച്ചാണ് ആ കാഴ്ച പ്രിയപ്പെട്ടതായി തീരുന്നത്. ദിവാകരൻ എന്ന സന്യാസിയെ സംബന്ധിച്ച് ആ കാഴ്ചയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല. പക്ഷെ ഇവിടെ ദിവാകരൻ നളിനിയെ കണ്ടുമുട്ടുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അവളെ സമാശ്വസിപ്പിക്കുന്നതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രദ്ധിക്കുക. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹാ ദിഷ്ടമീവടിവിയന്നു വന്നപ്പോൾ ദൃഷ്ടനായിക ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ പ്രാണനോടുമൊരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടയേ ഗുമർത്ഥിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണ ഞാൻ ധന്യയായി സപതി കാണുക മൂലമങ്ങെണ്ണി ഓർക്കിലും ഓർത്തിടായികിലും ഏവമോതിടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഈ വരികളിൽ നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കാം. കഷ്ടകാലമഖിലം കഴിഞ്ഞുക, കണ്ടുടനെ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഇതാ എൻ്റെ കഷ്ടകാലം മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു, ഭാഗ്യം ഈ രൂപം കൈകൊണ്ടുവന്നതുപോലെ ഭവാനെ കാണാൻ കഴിഞ്ഞു. എൻ്റെ കഷ്ടകാലം കഴിഞ്ഞിരിക്കുന്നു, കഷ്ടകാലം അഖിലം കഴിഞ്ഞു. അഖിലം എന്നാ പറയണം, മുഴുവൻ എന്നാ പറയണം. ഇതോടുകൂടി എൻ്റെ കഷ്ടകാലം മുഴുവൻ കഴിഞ്ഞു. ഹാ ദിഷ്ടമീ വടിവിയെന്നു വന്നപ്പോൾ, ദിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാഗ്യം കടന്നു വന്നിരിക്കുന്നു. എൻ്റെ മുന്നിലേക്ക് ഭാഗ്യമായിട്ടാണ് താങ്കളുടെ ഈ രൂപം കടന്നു വന്നിരിക്കുന്നത്. ഇതുവരെ ഞാൻ തേടി അലഞ്ഞ രൂപം ഇതാ എൻ്റെ മുന്നിൽ ഭാഗ്യം പോലെ വന്നു നിന്നിരിക്കുന്നു. കഷ്ടകാലം അഖിലം കഴിഞ്ഞു ഹാ ദിഷ്ടമീ, ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യമായിട്ടിതാ വടിവി എന്ന് വടിവ് രൂപമായി ഇവിടെ ഇതാ വന്നിരിക്കുന്നു. ദൃഷ്ടനായിഹ ഭവാൻ, ദൃഷ്ടനാവുക, ഞാൻ അങ്ങയെ കണ്ടിരിക്കുന്നു. ദൃഷ്ടി, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ കാഴ്ച, കണ്ണ് എന്നൊക്കെയാണ് അർത്ഥം. ഞാൻ താങ്കളെ കണ്ടിരിക്കുന്നു. ഭവാൻ, ഭവാനു വണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. അല്ലയോ ഭവാൻ, ഭവാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടവനെ, ഭഗവാൻ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഭവാൻ, താങ്കൾ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ആരാണെന്ന് അറിയുമോ, ഞാനാണ് താങ്കൾ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന നളിനി. ഇവിടെ നളിനിയാണ് അങ്ങോട്ട് ഓടിച്ചെന്ന് പറയുന്നത്. കുമാരനാശാൻ്റെ ഒരു കവിതകളുടെ പ്രത്യേകത ഇതുതന്നെയാണ്. ആമുഖത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും കുമാരനാശൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ് ഒരു പുരുഷൻ്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് തൻ്റെ ഇഷ്ടം തുറന്നു പറയുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ അത് സ്വാഭാവികമായിരിക്കാം, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പുറം ലോകം കാണാനോ വിദ്യാഭ്യാസം പോലും ശരിക്ക് നേടിയെടുക്കാനോ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു അന്ന്. പക്ഷേ ഇവിടെ കുമാരനാശാൻ്റെ കാവ്യത്തിലെ ഒരു സ്ത്രീ കഥാപാത്രം
തൻ്റെ ഇഷ്ടനായകനായിട്ടുള്ള പുരുഷൻ്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ്, ഞാനാണ് നളിനി, താങ്കൾ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന നളിനിയാണ്. ഇതാ ഭാഗ്യം പോലെ താങ്കളുടെ രൂപം എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ ഒരുപാട് കാലമായി തേടി അലഞ്ഞ രൂപമാണ് താങ്കളുടേത് എന്ന് സ്വന്തം ഇഷ്ടം തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുവാനും ഇനി അദ്ദേഹത്തെ നഷ്ടപ്പെടാതിരിക്കുവാനും നളിനി മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. ഈ കാവ്യത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. കുമാരൻ ആശാന് അന്നത്തെ കാലത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒരു സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ ഇഷ്ടം തുറന്നു പറയിപ്പിച്ചു എന്നുള്ള രീതിയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒരു പ്രത്യേകതയും ഇതുതന്നെയാണ്, സ്ത്രീ പുരുഷ സമത്വം. അതെന്നും ആ കവി ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. ഇവിടെ ഇതാ അദ്ദേഹം അദ്ദേഹം തൻ്റെ കഥാപാത്രത്തിലൂടെ പറയിപ്പിക്കുകയാണ്. കഷ്ടകാലം അഖിലം കഴിഞ്ഞുഹ ദൃഷ്ടമീ വടിവിയെന്നു വന്നപ്പോൾ ദൃഷ്ടനായിഹ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. അടുത്ത വരികൾ ശ്രദ്ധിക്കൂ. പ്രാണനോടും ഒരു നാൾ ഭവൽ പദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. പ്രാണനോടുകൂടി, പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവനോടുകൂടി, ജീവനോടുകൂടി എൻ്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് താങ്കളുടെ പദം, ഭവൽ പദം, താങ്കളുടെ കാലടികൾ കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. ചിരം എന്ന് പറഞ്ഞാൽ വളരെ ഞാൻ കൊതിച്ചു. എന്താണ് നളിനി വളരെയേറെ കൊതിച്ചത്? ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് അവൾ കൊതിച്ചത് ഇതാണ്, മരിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രിയതമനെ ഒന്ന് കാണുക. അതിനുവേണ്ടി കേണുവാണിവിടെ, കേഴുക കരയുക, വാഴുക താമസിക്കുക, കേണുവാണിവിടെ ഏകുമർത്തിയാം. അർത്ഥി എന്ന് പറഞ്ഞതാ യാചിക്കുന്നവൻ. ഏകുമർത്തിയാം, ഏകും യാചിക്കുന്നവന്. എന്താണ് ഏകുക യാചിക്കുന്നവന്? പ്രാണിതൻ പ്രിയം ഒരിക്കലീശ്വരൻ. ഒരുപാട് കാലം യാചിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്നവന് ഒരിക്കലെങ്കിലും ആ ഇച്ഛിച്ചത് കൊടുക്കും, ആഗ്രഹിച്ചത് കൊടുക്കും. ആര്? ഈശ്വരൻ. അതായത് നളിനി പറയുകയാണ്, ഈശ്വരനെ ഭജിച്ചുകൊണ്ട് താങ്കളെ കാണണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാനിവിടെ വസിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് താങ്കളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. പ്രാണി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടർത്ഥം ഇവിടെ എടുക്കാം. മനുഷ്യൻ എന്നൊരർത്ഥമുണ്ട്, ജീവി വർഗം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രാണികളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണ ഞാൻ. ഞാൻ സന്യസിക്കുകയായിരുന്നു. സന്യസിക്കുക, ഞാൻ ധ്യാനത്തിൽ തന്നെയായിരുന്നു, പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. പക്ഷേ എന്ത് തരത്തിലുള്ള സന്യാസമായിരുന്നു അത്? ആസ്തയാൽ ഭവാൻ തന്നെ ഓർത്തിഹ, ആഗ്രഹം കൊണ്ട്. അല്ലേ, സന്യാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം യാതൊന്നിലും ആഗ്രഹമില്ലാത്ത അവസ്ഥയാണ് ഈ സന്യാസം എന്ന് പറയുന്നത്. സംന്യസിക്കുകയാണ്, എല്ലാം ഉപേക്ഷിക്കലാണ്. പക്ഷേ ഇവിടെ നളിനി എന്ത് ചെയ്യുകയാണ്? സംന്യസിക്കുകയാണ്. എന്തിനെക്കുറിച്ച്? ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ദിവാകരനെ കണ്ടുമുട്ടണമെന്നോർത്തുകൊണ്ട്. സന്യസിച്ചളവും ആസ്ഥയാൽ, ആസ്ഥ ആഗ്രഹം, ഭവാൻ തന്നെ ഓർത്തിഹ, താങ്കളെ തന്നെ ഓർത്തുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. തപസ്സിൽ വാണ ഞാൻ ധന്യയായി, ഒരുപാട് കാലം തപസ്സിൽ വാണ ഞാൻ, ഇപ്പോഴിതാ ധന്യയായിരിക്കുന്നു, മോക്ഷം നേടിയവളായിരിക്കുന്നു. സപതി കാണുക മൂലം അങ്ങ്, സപതി ഉടനെ തന്നെ കാണുക മൂലം, അങ്ങയെ കണ്ടതുമൂലം ഞാനിതാ ധന്യയായിരിക്കുന്നു, മോക്ഷം നേടിയവളായിരിക്കുന്നു, എനിക്ക് മുക്തി ലഭിച്ചിരിക്കുന്നു, എൻ്റെ വിളി ദൈവം കേട്ടിരിക്കുന്നു. എന്നിട്ടോ അങ്ങനെയോർക്കിലും ഓർത്തിയിടായെങ്കിലും. ഇവിടെ നളിനിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവളോട് സഹതാപം തോന്നാം. കാരണം എന്താണ്? താങ്കൾ എന്നെ ഓർത്താലും ഓർത്തില്ലെങ്കിലും ഞാൻ വളരെയേറെ ധന്യയായിരിക്കുന്നു. യഥാർത്ഥ സ്നേഹത്തിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. താങ്കളെ ഞാൻ ഒരുപാട് കാലം കാണാൻ ആഗ്രഹിച്ചു, താങ്കൾ എൻ്റെ മുന്നിലേക്ക് ഇതാ വന്നിരിക്കുന്നു. പക്ഷേ താങ്കൾ എന്നെ ഓർത്തിട്ടുണ്ടെങ്കിലും ഓർത്തിട്ടില്ലെങ്കിലും ഞാനിതാ താങ്കളുടെ മുന്നിൽ അങ്ങയെ കണ്ടുകൊണ്ട് സന്തോഷവതിയായിരിക്കുന്നു എന്ന് നളിനി പറയുകയാണ്. അടുത്ത വരികൾ ശ്രദ്ധിക്കൂ. ഏവമോതി ഇടരാർന്നു കണ്ണുനീർ, ഏവം ഇപ്രകാരം
ഓതുക പറയുക. ഏവമോതി ഇടരാർന്ന്, ഇടർന്ന് പറഞ്ഞാൽ ദുഃഖം, ദുഃഖം കൊണ്ട് കണ്ണുനീർ തൂവിനാൾ, കണ്ണുനീരിങ്ങനെ ഒഴുകിയിറങ്ങാൻ തുടങ്ങി. കാരണം അവളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം, ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ ഇവിടെ സഫലമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരച്ചിലാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം ഒരു കാരണവും പറയുന്നുണ്ട്. ഏവമോതി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ, മുഴി കുഴങ്ങി നിന്നവൾ. സങ്കടം വന്നപ്പോഴോ പിന്നീട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി. ചിലരെങ്കിലും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ലേ, സങ്കടം വരുമ്പോൾ പിന്നീടൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ, പിന്നീട് ഒരു കാര്യം നമുക്ക് എങ്ങനെയാണിത് പറയേണ്ടത് എന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ ചില സന്ദർഭങ്ങളിൽ മാറിപ്പോവാറുണ്ട്. ഒരുപാട് സന്തോഷം വരുമ്പോഴും കണ്ണുനീര് വരാറുണ്ട്. ഇവിടെ കരയ തന്നെയാണ് നളിനി ചെയ്തത്. സന്തോഷമുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ അവൾ എന്ത് ചെയ്യുന്നു, കരയുക കൂടി ചെയ്യുകയാണ്. കാരണം എന്താണെന്നറിയോ, ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഇതുപോലെയാണ്, അതായത് ഒരുപാട് കാലം പിരിഞ്ഞു നിന്നവർ, വിട്ടുനിന്നവർ കാണുമ്പോൾ വികലമാം സുഖോദയം, സുഖം അപൂർണമായിരിക്കും. എങ്ങനെയാണെന്നാണ് ഇവിടെ കവി പറയുന്നത്, ഒരുപാട് സ്നേഹിച്ചവർ തമ്മിൽ പിരിഞ്ഞ് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ആ നേരിട്ട് കാണുന്ന കാഴ്ച കുറച്ച് അപൂർണമായിരിക്കും. കാരണം എന്താ, സന്തോഷം കൊണ്ടിങ്ങനെ മതിമറന്ന് നിൽക്കുകയായിരിക്കും, പക്ഷെ ആദ്യം നമുക്ക് വരിക സങ്കടമായിരിക്കും. അപ്പോൾ ഒരു യഥാർത്ഥ സുഹൃത്തിനെയോ യഥാർത്ഥ സ്നേഹമുള്ളവരെയോ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, അവരൊരുപാട് ഒരുപാട് നാളത്തെ വേർപാടിന് ശേഷം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ കണ്ണിൽ നിന്ന് സ്നേഹത്തിൻ്റെ കണ്ണുനീർ ഉതിർന്ന് വീഴും. ഇവിടെ അങ്ങനെ എന്ത് ചെയ്തു, നളിനിയുടെ ആ കാഴ്ച, കണ്ടുമുട്ടൽ, അതിൻ്റെ സന്തോഷം ഈ കണ്ണുനീർ കൊണ്ട് അപൂർണമായി മാറി. മുഴുവനായിട്ടും സന്തോഷമായിട്ട് നമുക്ക് തോന്നില്ല, കാരണം ഒരാൾ കരഞ്ഞുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് അപൂർണമായിട്ടുള്ള സുഖമാണല്ലോ. ഇവിടെ ഇതാ നളിനി എന്ന് പറയുന്ന കഥാപാത്രം ദിവാകരൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് അതീവ സന്തോഷവതിയാണ്. പക്ഷേ ആ സന്തോഷം മുഴുവനായിട്ട് പ്രകടിപ്പിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. കാരണം എന്താണ്, സങ്കടമാണ് പിന്നീട് അവളുടെ മുഖത്ത് കാണുന്നത്. സന്തോഷത്തിൻ്റെ കണ്ണുനീർ എന്നൊക്കെ പറയുമല്ലോ അതുപോലെ. ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നളിനി ദിവാകരനോട് തൻ്റെ ഇഷ്ടവും ആ പഴയ കാഴ്ചയും ഒക്കെ പറയുന്ന സന്ദർഭമാണ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ വരികളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. പാഠഭാഗം ഇത്രയും വരികളിലൂടെ കടന്നുപോയപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ഏകദേശം ഒരു അർത്ഥവും ആശയവും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള ഗൃഹപാഠമാണ് ആദ്യത്തെ 8 വരികളുടെ ആശയം. നോട്ടിൻ്റെ പിറകുവശത്ത് എഴുതുക, പിറകുവശത്ത് എഴുതി അതെനിക്ക് അയച്ചു തരിക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.